നമസ്കാരം തൊഴിൽ ചാലകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥനാകാൻ താല്പര്യമുള്ള പ്ലസ് ടുക്കാർക്ക് അവസരമുണ്ട്. അപേക്ഷ അയക്കേണ്ട വിശദവിവരങ്ങൾ ഇങ്ങനെയാണ്. അതിനു മുൻപ് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ചെയ്യൂ. കൂടെയുള്ള ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ പുതുതായി അപ്ലോഡ് ചെയ്യുന്ന തൊഴിലവസരങ്ങൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കും. എന്നാൽ നമുക്കിനി കമ്പൈൻസ് ഹയർ സെക്കൻഡറി ലെവൽ പരീക്ഷയുടെ വിശദവിവരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കമ്പൈൻസ് ഹയർ സെക്കൻഡറി ലെവൽ പരീക്ഷയ്ക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. ലോവർ ഡിവിഷൻ ക്ലർക്ക്, ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്, പോസ്റ്റൽ അസിസ്റ്റന്റ്, ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ തുടങ്ങിയ തസ്തികകളിലാണ് അവസരമുള്ളത്. പ്ലസ് ടു വിജയമാണ് അപേക്ഷിക്കാനുള്ള അടിസ്ഥാന യോഗ്യത. സി എ ജി ഓഫീസിലേക്കുള്ള ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ തസ്തികയിലേക്ക് അപേക്ഷിക്കുവാൻ സയൻസ് സ്ട്രീമിൽ പ്ലസ് ടു പാസ്സായിരിക്കണം. മൂന്ന് ഘട്ട പരീക്ഷയിലൂടെയാകും തിരഞ്ഞെടുപ്പ്. ഒന്നാം ഘട്ടത്തിൽ കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷ, രണ്ടാം ഘട്ടം വിവരണാത്മക പരീക്ഷ, മൂന്നാം ഘട്ടത്തിൽ സ്കിൽ ടെസ്റ്റ്. ആദ്യഘട്ട കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷ 2020 മാർച്ച് 16 മുതൽ 27 വരെ നടക്കും. ജൂൺ 28 വിവരണാത്മക പരീക്ഷ. വിശദമായ സിലബസ് നോട്ടിഫിക്കേഷനിൽ ലഭ്യമാണ്. കേരളത്തിൽ എറണാകുളം, കണ്ണൂർ, കൊല്ലം, കോട്ടയം, കോഴിക്കോട്, തൃശൂർ, തിരുവനന്തപുരം എന്നീ ജില്ലകളിലാണ് പരീക്ഷാ കേന്ദ്രങ്ങൾ. സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ ഔദ്യോഗിക വെബ്സൈറ്റായ SSC.NIC.IN വഴി ജനുവരി 10 വരെ അപേക്ഷ സമർപ്പിക്കാം. കൂടുതൽ വിവരങ്ങൾ വെബ്സൈറ്റിൽ നിന്നും ലഭ്യമാണ്. ലോവർ ഡിവിഷൻ ക്ലർക്ക്, ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് തസ്തികകളിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് 19,900 മുതൽ 63,200 രൂപ വരെ ആയിരിക്കും പ്രതിമാസ ശമ്പളം. പോസ്റ്റൽ അസിസ്റ്റന്റ്, സോർട്ടിംഗ് അസിസ്റ്റന്റിൽ 25,500 മുതൽ 81,100 രൂപയാണ് ശമ്പളം. ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ അതായത് DEO 25,500 മുതൽ 81,100 രൂപ തന്നെയാണ് ശമ്പളം. ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ ഗ്രേഡ് എയിൽ 25,500 മുതൽ 81,100 രൂപ തന്നെയാണ് ശമ്പളം. 2020 ജനുവരി 1 18 മധ്യേ പ്രായമുള്ള പ്ലസ് ടു പാസ്സായവർക്ക് അപേക്ഷിക്കാം. സംവരണ വിഭാഗങ്ങൾക്ക് ഉയർന്ന പ്രായപരിധിയിൽ ചട്ടപ്രകാരമുള്ള ഇളവുകൾ ലഭിക്കും. അപേക്ഷാ ഫീസ് 100 രൂപയാണ്. വനിതകൾക്കും SC ST PWD എക്സ് സർവീസ് വിഭാഗങ്ങളിൽ പെടുന്നവർക്കും ഫീസില്ല. ഓൺലൈനായി ജനുവരി 12 വരെ USBA ബ്രാഞ്ചുകളിൽ ജനുവരി 14 വരെയും ഫീസ് അടയ്ക്കാം. SBI ബ്രാഞ്ചുകളിൽ ഫീസ് അടയ്ക്കുന്നവർ ജനുവരി 12 ചെല്ലാൻ ജനറേറ്റ് ചെയ്യണം. മറ്റൊരു തൊഴിലവസരവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.